2007 നടന്ന 50 ഓവർ ലോകകപ്പ് ഇന്ത്യയും പാകിസ്ഥാനും ആദ്യ റൗണ്ടിൽ പുറത്താകുന്നു. അതന്ന് ക്രിക്കറ്റ് ലോകത്തിന് വലിയൊരു ഞെട്ടനായിരുന്നു. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളില്ലാത്ത അടുത്ത റൗണ്ട് അതാർക്കും ചിന്തിക്കാൻ പോലും അന്ന് സാധിക്കുമായിരുന്നില്ല. ക്രിക്കറ്റ് ലോകം കുറേ നാളുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. അതിനുശേഷം 2007 നടന്ന T20 ലോകകപ്പ് ജയിച്ച ഇന്ത്യ മനോഹരമായി ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇതൊക്കെ ക്രിക്കറ്റ് ലോകത്ത് ഒരുപാട് ചർച്ച ചെയ്ത വാർത്തകളാണ്. അതിനുശേഷം വർഷങ്ങൾ പിന്നിട്ടു. ക്രിക്കറ്റ് ലോകം ഒരുപാട് മാറി. T20 മാറ്റങ്ങൾക്ക് ഒരുപാട് കാരണമായി എന്ന് തന്നെ പറയാം. T20 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ രാജാക്കന്മാരെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ്. വെടിക്കെട്ട് ബാറ്റ്സ്മാരുടെയും മികച്ച ബോളർമാരുടെയും ലോകോത്തര ഫീൽഡർമാരുടെയും ഒരു സംഘം. രണ്ട് തവണ ലോകകപ്പ് ജയിക്കാൻ ഭാഗ്യം കിട്ടിയ ടീം കൂടിയാണ് വെസ്റ്റ് ഇൻഡീസ്. ആ വെസ്റ്റ് ഇൻഡീസ് 2022 ലോകകപ്പിൽ സൂപ്പർ 12 പുറത്തായിരിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ചയായ ഒരു വാർത്തയാണിത്. എന്തുകൊണ്ടാണ്, എന്താണ് വെസ്റ്റ് ഇൻഡീസിന് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് വിദഗ്ധന്മാർ ഒരുപാട് പേർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യക്തിഗത ടീം എന്ന നിലയിൽ അവർ നല്ലതാണ്, പക്ഷേ ഒരു സംഘം എന്ന നിലയിൽ അവർക്ക് പലപ്പോഴും മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കാറില്ല. ടീം മാനേജ്മെൻറ്റിനെയും ടീമിനെയും ഒക്കെ പഴിച്ചും ആളുകൾ വരുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഒരു കാര്യം ഉറപ്പാണ്, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇല്ലാത്ത ഒരു സൂപ്പർ 12 അതെന്തായാലും അത്ര ഭംഗിയുള്ളത് ആയിരിക്കില്ല. കാരണം അവരെ പോലെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ടീം മറ്റൊന്ന് ഇല്ല എന്ന് തന്നെ പറയാം. എന്തു തന്നെ ആയാലും അയർലൻഡ് ഇന്ന് അവർക്ക് ഒരുപാട് മുകളിലായിരുന്നു. അതിനാൽ തന്നെ അവർ വിജയം അർഹിക്കുകയും ചെയ്തിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് എന്താണ് സംഭവിച്ചത്? നമ്മൾ ആദ്യമായി ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിൽ നിന്ന് തുടങ്ങാം. ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളെല്ലാം അവസാനം അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നതെങ്കിൽ പോലും ജീവിക്കാൻ അവർക്ക് പണം ആവശ്യമാണ്. ഈ പണത്തിന് വേണ്ടിയാണ് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ലീഗുകളിൽ കളിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കളിക്കാർ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കളിക്കുന്ന ലീഗുകളിൽ നിറഞ്ഞു കളിക്കുന്ന ആളുകളുമാണ്. എന്തു തന്നെയായാലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വരുമാനം കുറവായതിനാൽ തന്നെ അവർ മറ്റ് ലീഗുകളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് താരങ്ങളുമായി നടക്കുന്ന ഈഗോ ക്ലാഷ്, പരിശീലകരും താരങ്ങളും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച താരങ്ങളായ ആന്ദ്രെ റസ്സലും സുനിൽ നരൈനും ഒന്നുമില്ലാതെയാണ് വെസ്റ്റ് ഇൻഡീസ് ഈ ലോകകപ്പിന് എത്തിയതെന്ന് ചിന്തിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു രണ്ടാം നിരയായിരുന്നു ഈ ലോകകപ്പിന് അവരയച്ചത്. എന്തു തന്നെയായാലും അതിൽ ജയിച്ചു കയറാമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അവസാന നിമിഷം ഹെറ്റ്മേറിനെ ഒഴിവാക്കുക വഴി വെസ്റ്റ് ഇൻഡീസ് തന്നെ അവരുടെ കുഴി തോണ്ടുകയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട താരത്തെ അവസാന നിമിഷം ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറഞ്ഞ് ടീമിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇതൊരു കൺഫ്യൂഷന് കാരണമായി. ഒരു പ്രധാന താരമില്ലാതെ ഇറങ്ങുമ്പോൾ അതിനൊത്ത് ബാക്കി താരങ്ങൾ ഉയരുന്നില്ല. അതൊരു മോശം അവസ്ഥയാണ്. ആ മോശം അവസ്ഥയിൽ നിന്ന് കരകയറാൻ വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചുമില്ല. 2007 ലോകകപ്പിൽ പാകിസ്ഥാൻ ടീമിൻ്റെ പുറത്താക്കലിന് വഴിവെച്ച സംഘമാണ് അയർലൻഡ്. അയർലൻഡ് അതിമനോഹരമായാണ് ഈ ടൂർണമെൻറ്റ് കളിച്ചത്. അവരിന്ന് വിജയം അർഹിക്കുകയും ചെയ്തിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെ അവരിന്ന് കളിയുടെ എല്ലാ മേഖലയിലും പിന്നിലാക്കുകയും ചെയ്തു. സച്ചിൻ ടെണ്ടുൽക്കറും ഹർഷ ബോഗ്ലയും ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് വിദഗ്ധന്മാർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന്, സൂപ്പർ 12 വെസ്റ്റ് ഇൻഡീസ് ഇല്ലാതെ ഒരു മനോഹരമായ ഒരു ടൂർണമെൻ്റ് ആയിരിക്കില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യത്തോട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് വളരെ വേഗം ഒത്തിണങ്ങിയേ സാധിക്കൂ. അവർ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഒരു സംഘം എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് മാറി ഒരു സംഘമായി അവർ കളിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. മാനേജ്മെൻറ്റ് മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും പ്രതാപശാലികളായ ഒരു സംഘത്തിൻ്റെ ഇത്തരത്തിലൊരു മടങ്ങിപ്പോവുക ക്രിക്കറ്റ് ലോകത്തിന് നിരാശ സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പോരാളികളുടെ ഒരു സംഘമാണ്. ആ പോരാളികൾ മടങ്ങി വരിക തന്നെ ചെയ്യും. ആ നല്ല കാലത്തേക്കുള്ള വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ മടക്കയാത്ര പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതിനു വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.